പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഭൗതികശാസ്ത്രത്തിലെ പ്രകാശം എന്നുള്ളൊരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കുറച്ചേറെ ഉണ്ട് പഠിക്കാൻ, പക്ഷേ നമ്മളതിൻ്റെ ബേസ് തൊട്ട് തുടങ്ങിയാൽ വളരെ സിമ്പിളായിട്ട് ഇത് കവർ ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഒട്ടും തന്നെ കൺഫ്യൂഷനില്ലാതെ പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ് പ്രകാശം എന്ന് പറയുന്നത്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം, ഇത് ഒപ്റ്റിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം, ഒപ്റ്റിക്സ്. ഇനി പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താനെടുക്കുന്ന സമയം, എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണിത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് 500 സെക്കൻഡാണ്. 500 സെക്കൻഡ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം എത്താനെടുക്കുന്ന സമയം, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം 8 മിനിറ്റ് 20 സെക്കൻഡ്. 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 648 480 20 500 സെക്കൻഡ്. അതായത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം വരാനെടുക്കുന്ന സമയം 500 സെക്കൻഡ്. ഇനി ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലേക്ക് എത്താനെടുക്കുന്ന സമയം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1.3 സെക്കൻഡ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്താൻ 500 സെക്കൻഡ് എടുക്കുന്നു. ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് എത്താൻ 1.3 സെക്കൻഡ്. അപ്പോൾ ഈ 2 സെക്കൻഡുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 500 സെക്കൻഡ് എന്നുള്ളത് സണ്ണിൽ നിന്നും എർത്തിലേക്ക് S2E ആണ്. അതായത് സണ്ണിൽ നിന്നും എർത്തിലേക്ക് പ്രകാശം വരാനെടുക്കുന്ന സമയം 500 സെക്കൻഡ്, അല്ലെങ്കിൽ ഓർ 8 മിനിറ്റ് 20 സെക്കൻഡ് എന്നാണെങ്കിലും പഠിച്ചു വെക്കണം. ഇനി ഇവിടെ എന്താണ് 1.3 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണിൽ നിന്നും എങ്ങോട്ടാണ്, എർത്തിലേക്ക് M2E 1.3 സെക്കൻഡ് ആണ് എടുക്കുന്നത്. ഇനി ഒരു ചോദ്യം, പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ? പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ? വേണ്ട. പ്രകാശം ഒരു മാധ്യമം ആവശ്യമില്ലാതെ സഞ്ചരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ശബ്ദത്തിൻ്റെ കേസിൽ എന്താണ് പഠിച്ചത്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ശബ്ദത്തിൻ്റെ കാര്യം നമ്മൾ പഠിച്ചത് ശബ്ദം അനുദൈർഘ്യ തരംഗങ്ങളായിരുന്നു. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അപ്പോൾ ഈ 2 പോയിൻറ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ശബ്ദം എന്നുള്ള ആ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മളത് കമ്പയർ ചെയ്ത് പഠിക്കണം. ശബ്ദത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശബ്ദത്തിന് സഞ്ചാരത്തിന് മാധ്യമം ആവശ്യമാണ്. ഇനി അനുപ്രസ്ഥ തരംഗമാണ് പ്രകാശമെന്ന് പറഞ്ഞു. ഇത് കണ്ടുപിടിച്ചത് അഗസ്റ്റിൻ ഫ്രണൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അഗസ്റ്റിൻ ഫ്രണലാണ് പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയത്. ഇതൊക്കെ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രകാശത്തെക്കുറിച്ചുള്ള വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. പ്രകാശം സഞ്ചരിക്കാനെടുക്കുന്ന സമയം എവിടെ തൊട്ടാണ്, സൂര്യനിൽ നിന്നും എർത്തിലേക്ക് ഭൂമിയിലേക്ക് വരാനെടുക്കുന്ന സമയം 500 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലേക്ക് എത്താനെടുക്കുന്ന സമയം 1.3 സെക്കൻഡ്സ്. അതുപോലെ പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമവും ആവശ്യമില്ല. ഇനി നമുക്ക് പ്രകാശത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രകാശത്തിന് സഞ്ചരിക്കാൻ പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ആവശ്യമില്ല എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ പ്രകാശം വിവിധ മാധ്യമങ്ങളിലൂടെ പോകുമ്പോഴുള്ള വേഗതയാണ് നമ്മളിവിടെ എഴുതിയിട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ശൂന്യതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ 3×10⁸ മീറ്ററാണ് സഞ്ചരിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ജലത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുകയാണെങ്കിൽ 2.25×10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഗ്ലാസ്സിലാകുമ്പോഴത്തേക്ക് 2×10⁸ മീറ്റർ പെർ സെക്കൻഡ്. വജ്രത്തിൽ 1.25×10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഈ 4 മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത താരതമ്യം ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വേഗത എന്ന് മനസ്സിലാവും. 3×10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. ബാക്കിയെല്ലാം അതിൽ കുറവായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ശൂന്യതയിൽ പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇനി പ്രകാശത്തിൻ്റെ വേഗത ബാക്കിയുള്ള നമ്മൾ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോഴത്തേക്ക് പ്രകാശത്തിൻ്റെ വേഗത കുറയുന്നു. പക്ഷേ സാന്ദ്രത കുറഞ്ഞ മാധ്യമങ്ങളിൽ പ്രകാശം വേഗത കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ 3 പോയിൻറ്റുകൾ നമ്മളിവിടെ നിന്ന് എഴുതിയിടാം. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ്. അതുപോലെ തന്നെ പ്രകാശം വസ്തുക്കളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വസ്തുക്കളുടെ സാന്ദ്രതയനുസരിച്ച് അതിൻ്റെ വേഗതയിൽ വ്യത്യാസം വരുന്നുണ്ട്. സാന്ദ്രത കൂടുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത കുറയുന്നു. അതുപോലെ തന്നെ സാന്ദ്രത കുറയുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത കൂടുന്നു. അപ്പോൾ ഈ 4 വേഗതകളും നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ 3
പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ വരാനിരിക്കുന്ന പ്രിലിമിനറി പരീക്ഷയിൽ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്നത് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് അടിക്കാതെ മാർക്ക് മേടിക്കുന്നതിലാണ്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടാവണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ മാർക്ക് മേടിച്ച് റാങ്കിന് മുന്നിലേക്ക് വരാൻ പറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരുകളാണ്. പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രകാശത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട 6 പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരുടെ പേരുകളാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായിട്ട് അളന്നത് റോമറാണ് പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായിട്ട് ഒരു ഏകദേശ രീതിയിൽ അളന്നത് റോമർ. ഇനി അടുത്ത ചോദ്യം, പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത്. നമ്മൾ മുമ്പേ പഠിച്ചു പ്രകാശത്തിൻ്റെ വേഗത ശൂന്യതയിലാണ് ഏറ്റവും കൂടുതലെന്ന്. ഇത് കണ്ടെത്തിയത് ആരാണെന്ന് നോക്കിയാൽ ലിയോൺ ഫുക്കോൾട്ട് ആണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഇനി പ്രകാശ വേഗത ആദ്യമായിട്ട് കൃത്യമായി കണക്കാക്കിയത് ആൽബർട്ട് എ മെക്കൻസൺ ആണ് പ്രകാശ വേഗത ആദ്യമായിട്ട് കൃത്യമായി കണക്കാക്കിയത്. ഇവിടെ മാറിപ്പോകരുത്. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോമറാണ്. പക്ഷേ ആദ്യമായിട്ട് കൃത്യമായിട്ട് കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബർട്ട് എ മെക്കൻസൺ ആണ്. അടുത്തത്, പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇനി പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ഇത് ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. ന്യൂട്ടൺ എന്താണ് ആവിഷ്കരിച്ചത്? പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം. എന്നാൽ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജീൻസ്. ഇനി പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് സ്ഥിരീകരിച്ചത്. അപ്പോൾ ഈ 6 ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ 6 പേരുകളും. അതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു പേര് കൂടെ ഓർത്ത് വെക്കുക. എന്തായിരുന്നു അത്? പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടുപിടിച്ചത് അഗസ്റ്റിൻ ഫ്രണൽ. അപ്പോൾ ഈ 6 പേരുകളും ഒപ്പം ആ അഗസ്റ്റിൻ ഫ്രണലിൻ്റെ കൂടെ പേര് ഓർത്ത് വെക്കുക. പരീക്ഷയ്ക്ക് ഓപ്ഷൻ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് വരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രകാശവർഷം, പാഴ്സക്ക്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ആകാറുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രകാശവർഷം എന്താണ്? പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഭൂമിയും നക്ഷത്രങ്ങളുമായിട്ടുള്ള ദൂരം അളക്കുന്നതിനുള്ള ഒരു ഏകകമാണ് എന്ത്? പ്രകാശവർഷം. ഇനി എന്താണ് പ്രകാശവർഷം? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. നമ്മൾ മുമ്പേ പഠിച്ചു ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3×10⁸ meter per second ആണ് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗത. ഇത് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ 300,000 km/s എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇനി ഈ പ്രകാശം ശൂന്യതയിൽ ഒരു സെക്കൻഡിലാണ് ഇത്രയും കിലോമീറ്റർ പോകുന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 9.46×10^12 km ആണ് ഒരു വർഷം കൊണ്ട് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം സഞ്ചരിക്കുക. അപ്പോൾ 9.46×10^12 km എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഇയർ അല്ലെങ്കിൽ ഒരു പ്രകാശവർഷമെന്ന് നമുക്കിവിടെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഏകദേശ അളവാണ്. അപ്പോൾ ശൂന്യതയിലെ ദൂരം 3×10^8 m/s. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം 9.46×10^12 km. ഇനി അടുത്തത് നമുക്ക് നോക്കാം പാഴ്സക്ക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനാണ് പാഴ്സക്ക് എന്ന് പറയുന്ന ഒരു അളവ് ഉപയോഗിക്കുന്നത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം നമുക്കറിയാം ഭൂമി ഉൾപ്പെടുന്നത് ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയാണ്. അപ്പോൾ മറ്റ് ഗാലക്സികളുമൊക്കെ ആയിട്ടുള്ള അകലം അല്ലെങ്കിൽ ദൂരം നോക്കുന്നതിനാണ് പാഴ്സക്ക് എന്ന് പറയുന്ന അളവ് നോക്കുന്നത്. പാഴ്സക്ക് എന്ന് പറയുന്നത് ഒരു പാഴ്സക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3.26 light year ആണ് അല്ലെങ്കിൽ 3.26 പ്രകാശവർഷമാണ് ഒരു പാഴ്സക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനാണ് പാഴ്സക്ക് എന്ന് പറയുന്ന അളവ് ഉപയോഗിക്കുന്നത്. 3.26 light year ആണ് ഒരു പാഴ്സക്ക് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്, സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുന്നതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു AU, ഇത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. 15 crore km ആണ്. 15 crore km ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. എന്തിനാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്? സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുന്നതിനാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ക്ലിയറാക്കി മനസ്സിലാക്കി വെക്കുക. ഒരു കൺഫ്യൂഷനും പാടില്ല. അതുപോലെ തന്നെ ഈ ദൂരം പഠിച്ചു വെക്കണം. ഇത് കൺഫ്യൂഷൻ ആക്കാതെ പഠിച്ചു വെക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 9.46 എന്നൊക്കെ ഉള്ളത് ഇതിനടുത്ത അതേപോലുള്ള സംഖ്യകൾ തരും. 9.56 6 7 എന്നൊക്കെ തരും. അപ്പോൾ ഇതുപോലെ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു.
പ്രകാശത്തെക്കുറിച്ചുള്ള അടിസ്ഥാനമായ രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. പ്രകാശത്തിൻ്റെ അടിസ്ഥാനമായ ക്വാണ്ടം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്ന പേരാണ്. ഫോട്ടോണാണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാനമായ ക്വാണ്ടം അറിയപ്പെടുന്ന പേര്. ഇനി പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നത് ടാക്കിയോണുകൾ. ആദ്യം പ്രകാശമായിരുന്നു ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്നായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്. പിന്നീടാണ് ടാക്കിയോൺ എന്നുള്ള ഒരു ടേം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ടാക്കിയോണാണ് പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയത്. ഇത് ECG സുദർശൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത്. ECG സുദർശനാണ് ടാക്കിയോണുകൾ എന്ന് പറയുന്ന കണം കണ്ടെത്തിയത്. ഇതാണ് പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ അടിസ്ഥാനമായ ക്വാണ്ടം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്ന പേരിലുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള പ്രകാശത്തിൻ്റെ സവിശേഷതകളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പ്രകാശത്തെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.